ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻ-അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥൂവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്ക് ഒരു ഭാര്യയെ എടുക്ക. അപ്പനായ ഇസ്ഹാക്ക് യാക്കോബിനോട് പറയുകയാണ്, മകനെ, ഇനി നിനക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായി. മകൻ അല്ല അവൻ്റെ വിവാഹകാരി ആലോചിക്കുന്നത്, അപ്പനാണ് വിവാഹകാരി ആലോചിക്കുന്നത്. അപ്പനറിയാം മോനെ വിവാഹകാരി ആലോചിക്കേണ്ട സമയമായി, അതിനുള്ള പ്രായമായി. അപ്പൻ കരുതുകയാണ്, മാതാപിതാക്കൾ കരുതി ഒരുക്കിത്തരുന്ന വിവാഹങ്ങൾ അത് ഐശ്വര്യകരമായിരിക്കും. നിങ്ങളെല്ലാവരും ഞാൻ ഈ പറയുന്ന വാക്കുകൾ അല്പം
പഴഞ്ചൻ വാക്കുകളായി ചിന്തിക്കുമോ എനിക്ക് സംശയമുണ്ട്. മാതാപിതാക്കൾ വിവാഹം ആലോചിക്കുന്നതാണ് നല്ലത്. അതൊരു പിന്തിരിപ്പൻ ചിന്താഗതിയായിട്ട് നിങ്ങൾ കരുതരുത്. യുവാക്കൾ ആലോചിക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ളതായ അപക്വതകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാർക്ക് അപക്വതയുണ്ട് എന്നവർക്കറിയാൻ പാടില്ല, പക്വതയില്ല എന്നവർക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ അതാണ് സത്യം. മാതാപിതാക്കൾ പക്വതയോടുകൂടി, മെച്യൂറിറ്റിയോടുകൂടി, അവരുടെ പരിചയ തികവിൽ അവരന്വേഷിക്കുന്നതായിരിക്കും ഐശ്വര്യം. അതായിരിക്കും ശോഭനമായ കാര്യം. അതായിരിക്കും അനുഗ്രഹകരം. ഇവിടെ അപ്പൻ പറയുകയാണ്, മോനെ, നീ അങ്ങ് പദ്മനരാവിലേക്ക് പോവുക, ഹാരാനിലേക്ക് പോവുക. അവിടെ ചെന്ന് നീ അവിടെ ബഥൂവേലിൻ്റെ വീട്ടിൽ ചെല്ലണം. നിൻ്റെ അമ്മയുടെ അപ്പനായ ബഥൂവേലിൻ്റെ വീട്ടിൽ ചെല്ലണം. പ്രായമായ ബഥൂവേലുണ്ട്, പക്വതയുള്ള ലാബാൻ നിൻ്റെ അമ്മയുടെ സഹോദരനുണ്ട്, അവരുടെയൊക്കെ അടുക്ക ചെന്ന് നീ താമസിക്കണം. എന്നിട്ട് നിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ നിന്ന് നിനക്ക് ഒരു ഭാര്യ എടുക്കുക. പ്രവചനാത്മകമായി പറയുമ്പോഴാണ് ഇസഹാക്ക് പറയുന്നത്. വരാനിരിക്കുന്ന കാര്യം മുൻകൂട്ടി കണ്ട് പറയുന്നത് പോലെയാണ് ഇസഹാക്ക് പറയുന്നത്. അപ്പനായ ഇസഹാക്ക് മകനായ യാക്കോബിന് വേണ്ടി വളരെ കരുതലോടുകൂടി ഓരോ സ്റ്റെപ്പും വയ്ക്കുന്നതിന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ അങ്ങോട്ട് പോവുക, നീ അവിടെ ഹാരാനിൽ ചെല്ലുക. അവിടെ ചെന്ന് അവിടെ ബഥൂവേലിൻ്റെ വീട്ടിൽ നീ ചെന്ന് പാർത്ത് അവിടെ നിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മക്കളിൽ നിന്ന് നീ ഭാര്യയെടുക്കുക. കൃത്യമായിട്ടാണെല്ലാം പറഞ്ഞു വിടുന്നത്. അവിടെ യാക്കോബിന് സ്വന്തമായൊരു തീരുമാനമെടുക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. എന്നാൽ ഈ ഇസ്ഹാക്കിൻ്റെ മകനായ ഏശാവ് ഉണ്ടല്ലോ, അവൻ മാതാപിതാക്കളുടെ അനുമതി നോക്കിയല്ല ഭാര്യയെടുത്തത്. അത് 26 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, 34-35 വാക്യങ്ങൾ. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദിത്തിനെയും ഹിത്യനായ ഏലോൻ്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഇവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന കാരണമായിരുന്നു. അപ്പനും അമ്മയ്ക്കും മനോവ്യസന കാരണമായി തീർന്നു ഭാര്യമാർ. ഏശാവിൻ്റെ ഭാര്യമാർ രണ്ടുപേരും അപ്പനും അമ്മയ്ക്കും മനോവ്യസന കാരണമായി തീർന്നു. പല കുടുംബങ്ങളിലും മനോവ്യസന കാരണമായി തീരുന്ന മക്കൾ വന്ന് കയറാറുണ്ട്. മനോവ്യസന കാരണമായി തീരരുത് വീട്ടിൽ വരുന്ന വധു, അല്ലെങ്കിൽ വീട്ടിൽ കയറി വരുന്ന വരൻ. വീട്ടിൽ വിവാഹം കഴിച്ചു വരുന്ന വരനാകട്ടെ, വീട്ടിൽ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന മകളാകട്ടെ, ഒരിക്കലും മാതാപിതാക്കൾക്ക് വ്യസന കാരണമായി തീരരുത്. നിങ്ങൾ ദയവായി ചെറുപ്പക്കാരെന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ എന്നെങ്കിലും നിങ്ങളുടെ ഇൻലോസിന് വ്യസന കാരണമായി തീർന്നിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മായപ്പനോ അമ്മായിയമ്മയ്ക്കോ നിങ്ങൾ വ്യസന കാരണമായി തീർന്നിട്ടുണ്ടോ? എങ്കിൽ അത് അപകടമാണ് എന്ന് പറഞ്ഞു തരാം. അത് നാശമാണെന്ന് പറഞ്ഞു തരാം. അത് ശാപയോഗ്യമാണെന്ന് പറഞ്ഞു തരാം. അപ്പൻ്റെ അമ്മയുടെ ഉള്ളു വിങ്ങുകയാണ്. നമ്മുടെ മകനായ ഏശാവ് ഈ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ പെൺകുട്ടികൾ, അവരെ നമുക്കൊരു പ്രയാസമായല്ലോ. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന കുഞ്ഞുങ്ങൾ, അവരെ നമുക്കൊരു വേദനയായി പോയല്ലോ. അവർ മനോവ്യസന കാരണമായി തീർന്നു. അതുകൊണ്ടും കൂടിയാണ് റിബേക്ക ഒന്നും കൃത്യമായിട്ടങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും റിബേക്ക യാക്കോവിനെ സ്വന്തം സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. റിബേക്ക പറയുന്നത് മറ്റു വിധത്തിലാണ്. റിബേക്ക പറയുന്നത് വളരെ കൗശലത്തോടുകൂടി തന്ത്രപൂർവ്വമാണ് പറയുന്നത്. മോനെ, നിൻ്റെ സഹോദരനായ ഏശാവ് നിന്നെ കൊല്ലുവാൻ പോകുന്നു. ശരിയാണ്, ഏശാവ് നിന്നെ കൊല്ലുവാൻ നോക്കിയിരിക്കുകയാണ്. നീ മരണഭയം മുന്നിൽ കണ്ടുകൊണ്ട് നീ വേഗം ഓടിപ്പോയിക്കോ എന്ന് അമ്മ പറഞ്ഞു വിടുന്നുണ്ട്, റിബേക്ക പറഞ്ഞു വിടുന്നുണ്ട്. പറഞ്ഞു വിടുമ്പോൾ റിബേക്കയുടെ മനസ്സിലുണ്ട് അവൻ അവിടെ ചെന്ന് അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന്. ഈ കുടുംബത്തിൽ കയറി വരാം കൊള്ളാവുന്നൊരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞു വിടുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. പെൺകുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളൊരു വീട്ടിൽ, ആ വീട്ടിലെ മോളായി, മരുമോളായി, ആ വീട്ടിലെ നാത്തൂനായി,
അങ്ങനെ നിങ്ങൾ ഒരു വീട്ടിൽ കടന്നു ചെന്നാൽ ആ വീട്ടിലുള്ളവർ പറയണം, എന്തൊരു ഭാഗ്യമായി പോയി നമുക്ക് ഈ കൊച്ചിനെ കിട്ടിയത്, ഈ പെൺകുട്ടി നമ്മുടെ കുടുംബത്തിൽ കയറിയോ, എന്തൊരു ഭാഗ്യമായി പോയി, ഇത്രയും ഒരു ദൈവഭയമുള്ളൊരു കുട്ടി, ഇത്രയും വിനയമുള്ളൊരു പെൺകുട്ടി, ഇത്രയും സ്നേഹമുള്ളൊരു പെൺകുട്ടി, ഇത്രയും താഴ്മയുള്ളൊരു പെൺകുട്ടി, ഇത്രയും ജീവിത നിഷ്ഠയുള്ളൊരു പെൺകുട്ടി, ഇത്രയും പ്രാർത്ഥനാ സ്വഭാവമുള്ളൊരു പെൺകുട്ടി, എന്തൊരു ഭാഗ്യമായിപ്പോയി ഇങ്ങനൊരു കൊച്ചിനെ നമുക്ക് കിട്ടിയത് എന്ന് ആ വീട്ടിലുള്ളവർക്ക് പറയാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളെക്കുറിച്ച്? നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമോ? ചിന്തിച്ചു നോക്കുക. അതുപോലെ നിങ്ങളൊരു വീട്ടിൽ നിന്ന് ആൺകുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് ആ വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടിലുള്ളവർക്ക് നിങ്ങളുടെ അമ്മായപ്പനോ അമ്മായമ്മയ്ക്കോ അളിയന്മാർക്കോ അവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് അവർക്ക് തോന്നണം, ഈ മോന് വിവാഹം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ മോളെ കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യമായി, ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയല്ലോ എന്ന് പറയാൻ ഇടവരണം. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രായോഗികമായിട്ടല്ലേ ഞാൻ ഈ പറയുന്നത്, വളരെ ലളിതമായിട്ടല്ലേ ഈ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതായി തീരണം. ആ കുടുംബത്തിൽ നാം മൂലം ഒരു വേദന വരരുത്, നാം മൂലം മനോവ്യസനമുണ്ടാകരുത്, നാം മനോവ്യസന കാരണമായി തീരരുത്. നാം മൂലം ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണം, ആ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നാം ഒരു വീട്ടിൽ ചെല്ലുന്നത് മൂലം ആ വീട്ടിൽ സമാധാനം ഉണ്ടാകണം, സമാധാനം ഉണ്ടാക്കണം. പലപ്പോഴും അനേകരെ വീട്ടിൽ ചെല്ലുമ്പോൾ, ഭാര്യാഗ്രഹത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഭർതൃഗ്രഹത്തിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ സമാധാനം കെടുത്തുകയാണ്. അതുവരെ സമാധാനമുള്ള കുടുംബത്തിൽ സമാധാനം പോവുകയാണ്. അങ്ങനെ വരരുത്. അനേകം കുടുംബങ്ങളിൽ അമ്മായിയമ്മ പോര്, നാത്തൂൻ പോര്, ഇതെല്ലാം ഉണ്ടാകുന്നത് മൂലം വരുന്നതായ കെടുതികൾ എത്രയോ ദുസ്സഹമാണ്, എത്രയോ ഭയാനകമാണ്, എത്രയോ സങ്കടകരമാണ്. കുടുംബത്തിന് ഐശ്വര്യം പോവുകയല്ലേ, പരസ്പരം ഭിന്നതകൾ വർദ്ധിക്കുകയല്ലേ, ആ കുടുംബത്തിൽ എല്ലാ വിധത്തിലും എന്നും പരസ്പരം ഇഷ്ടക്കുറവും മുഷിച്ചിലും ഈർഷ്യയും പിണക്കവുമായി അന്തരീക്ഷം കലങ്ങുകയല്ലേ. അതുവരെ ഇടവരരുത്. ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? ഇസ്ഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, മോനെ, നീ നിൻ്റെ അമ്മയുടെ അപ്പനായ ബെഥൂവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെടുക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൻ മോനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നിങ്ങൾ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങണം, മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങണം. അപ്പനൊരു പക്ഷേ പോരായ്മയുള്ള മനുഷ്യനായിരിക്കാം, നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും കഴിവില്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും ആരോഗ്യമില്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും ഇംഗ്ലീഷ് ഭാഷ അറിയാൻ പാടില്ലായിരിക്കാം, സാരമില്ല. എങ്കിലും മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങണം. സ്വന്തം മാതാപിതാക്കളുടെ വേണം, മാത്രമല്ല നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങണം. അതിന് തക്കതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം. ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തണം. ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും പറയുന്നത് ആവർത്തിച്ചെന്നും പറയട്ടെ, നമ്മുടെ കുടുംബം സ്വർഗമായി മാറണം. നമ്മുടെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ കൊച്ചു കൊച്ചു സ്വർഗങ്ങളായി മാറണം. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സമാധാനം, സ്വർഗീയ സ്നേഹം, സ്വർഗീയമായ കരുതൽ, സ്വർഗീയമായ ക്ഷമാഭാവം, സ്വർഗീയമായ എളിമ, സ്വർഗീയമായ സൽഗുണങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രതിബിംബിക്കണം, നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. ഇവിടെ യേശാവിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളാണ് ഇസ്ഹാക്കിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. കാരണം ഇതിനു മുമ്പ് ഇസ്ഹാക്കും റിബേക്കയും ഒരുപോലെ മനോവ്യസനത്തിന് കാരണമായി തീരുന്ന രണ്ട് പെൺകുട്ടികളാണ് ആ വീട്ടിൽ യേശാവിൻ്റെ ഭാര്യമാരായിട്ട് വന്നത്. എന്നാൽ ഇത് യാക്കോവിനെ ഇങ്ങനെ പറഞ്ഞു വിട്ട് അനുഗ്രഹിച്ചു വിട്ടത് യേശാവ് അറിഞ്ഞു. അപ്പോൾ യേശാവ് വിചാരിച്ചു, ഏതായാലും ഞാൻ എൻ്റെ ഭാര്യമാർ മോശമായതുകൊണ്ടാണല്ലോ അപ്പൻ യാക്കോവിനെ ഇങ്ങനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടത്. നല്ല ബന്ധം വേണം, നല്ല ഭാര്യമാർ വേണം. അങ്ങനെ അങ്ങ് ദൂരെ പദ്ദൻഅരാബിൽ ചെന്ന് അവിടെ നിന്ന് ഭാര്യമാരെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു വിട്ടത് അത് യാക്കോവിനെ അനുഗ്രഹിച്ച് വിട്ടത് എൻ്റെ ഭാര്യയെ കുറിച്ചുള്ളതായ ഒരു പ്രയാസം കൊണ്ടായിരിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടി വിവാഹം കഴിക്കാം. യേശാവ് തീരുമാനിക്കുകയാണ്. അതാണ് അടുത്ത് നാം വായിക്കുന്നത്. നമുക്ക് വായിക്കാം 6-ാം വാക്യം മുതൽ വായിക്കാം. 28-ാം അധ്യായം 6-ാം വാക്യം മുതൽ
ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. പദ്ദൻഅരാമിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചു. പദ്ദൻഅരാമിൽ നിന്ന് ഒരു ഭാര്യ എടുക്കാൻ യാക്കോബിനെ അപ്പനായ ഇസ്ഹാക്ക് അനുഗ്രഹിച്ച് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദ്ദൻഅരാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായ ഇസ്ഹാക്കിനെ ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് കനാന്യ സ്ത്രീകൾ ഇപ്പോൾ ഭാര്യമാരായി ലഭിച്ചിരിക്കുന്നവർ രണ്ടുപേരും അവർ ഹിത്യ സ്ത്രീകൾ കനാന്യ സ്ത്രീകൾ അപ്പനായ ഇസ്ഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏശാവ് ഇസ്മായേലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയായ മഹലത്തിനെയും വിവാഹം കഴിച്ചു. ഇതുവരെ വന്ന അപകടങ്ങൾ മാറ്റാനായിട്ടാണ്, ഇതുവരെ വന്ന അബദ്ധങ്ങൾ ഒന്ന് തിരുത്താനായിട്ടാണ് ഏശാവ് ചെന്ന് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായേലിൻ്റെ മകളായ ബാസമത്തിനെ ഭാര്യയായിട്ടെടുത്തു. ഒന്നുകൂടി പ്രശ്നം വർദ്ധിച്ചേ ഉള്ളൂ, ഒന്നുകൂടി അപകടം വർദ്ധിച്ചേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം മാനുഷികമായ രീതിയിൽ ചില പൊത്തുവരുത്തങ്ങൾ വരുത്തി എന്നുള്ളതുകൊണ്ട് പ്രയോജനമില്ല. നാം ആദ്യം മുതലേ നോക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കൊള്ളണം. നാം വളരെ കരുതലോടെ ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ച് കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ എൻ്റെ മകൻ്റെ ആത്മീയം നിലനിർത്താൻ പറ്റിയ ഒരു പെൺകുട്ടിയായിരിക്കുമോ എന്ന് മാതാപിതാക്കൾ അന്വേഷിച്ചു കൊള്ളണം. മോൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ എൻ്റെ മോൾക്ക് ആത്മീയ ജീവിതത്തിൽ ശോഭനമായ ഭാവി ലഭിക്കത്തക്കവണ്ണം, ആത്മീയമായി വളരെ തക്കവണ്ണം പറ്റിയ നല്ലൊരു വരനാണോ ഈ എനിക്ക് ലഭിക്കുന്നത് എന്ന് മാതാപിതാക്കന്മാർ നല്ലതുപോലെ അന്വേഷിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ, അല്ലെങ്കിൽ കണ്ണീരും കൈയുമായി പോകും. ജീവനുള്ള ക്രിസ്തുവിനെ അറിയുന്ന ഒരു പെൺകുട്ടി ജീവനുള്ള ക്രിസ്തുവിനെ അറിയാത്ത ഒരു ചെറുപ്പക്കാരനുമായി വിവാഹം കഴിച്ചാൽ അവളുടെ ആത്മീയമെല്ലാം ക്രമേണ തകർന്നു പോകും. അവളുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോകും. അവളുടെ ആത്മീയമായ നിലവാരമെല്ലാം കളഞ്ഞു പോകും. ആത്മീയമായ സമാധാനം പോയിപ്പോകും. അവൾ മീനെ പിടിച്ച് കരക്കിട്ടതുപോലെ കിടന്ന് പിടയ്ക്കേണ്ടി വരും. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ആത്മീയനായ യൗവനക്കാരൻ, അവൻ ആത്മീയ ബോധമില്ലാത്തൊരു പെൺകുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായ പൈസയുടെയോ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ കുടുംബമഹിമയുടെയോ എല്ലാം പേരിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അപകടമായിരിക്കും, അത് അനർത്ഥമായിരിക്കും, അത് നാശമായിരിക്കും, ഭാവിക്ക് വിനയായിത്തീരും. അനേകം അനുഭവങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർക്കെല്ലാം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ഓർത്തുകൊള്ളൂ, നാം വിവാഹം ആലോചിക്കുന്ന സമയത്ത് പിന്നീട് ചില പുത്തുവരുത്തങ്ങൾ വരുത്തി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല, പിന്നീട് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി എന്നുള്ളൊരു കാര്യമില്ല. ആലോചിക്കുന്ന സമയത്ത് തന്നെ ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി നിലനിൽക്കുന്നതിന് പറ്റിയതായ ഒരു ബന്ധം എനിക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മീയ ജീവിതത്തിന് ഉതകുന്നതായ ഒരു ബന്ധം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റ് എല്ലാ കാര്യങ്ങളും പിന്നിലേക്ക് മാറ്റി നിർത്തണം. മറ്റെന്തെല്ലാം കാര്യങ്ങൾ, സ്ത്രീധനത്തിൻ്റെ കാര്യങ്ങളാണോ, അതല്ല സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങളാണോ, അല്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളാണോ, അല്ല വരുമാനത്തിൻ്റെ കാര്യങ്ങളാണോ, ജോലിയുടെ കാര്യങ്ങളാണോ, എന്തെല്ലാം ഉണ്ടോ എല്ലാം നിങ്ങൾ പുറകിലേക്ക് മാറ്റിയിട്ട് ഒരേ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. ഒരേ ഒരു കാര്യം, അതിന് പ്രയോറിറ്റി കൊടുക്കണം, അതിന് മുൻഗണന കൊടുക്കണം. ഏത് കാര്യത്തിന്? എൻ്റെ യേശുവിനെ അറിയുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം, എൻ്റെ യേശുവിനെ അറിയുന്ന ഒരു ചെറുപ്പക്കാരനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാവും മഹത്വപ്പെടട്ടെ. പിന്നീട് വരുത്തുന്നതായ പല അഡ്ജസ്റ്റ്മെൻസ് ഉണ്ടായിരിക്കും, ചില ക്രമീകരണങ്ങൾക്കുണ്ടായിരിക്കും, തൽക്കാലത്തേക്കുള്ള പൊത്തുവരുത്തങ്ങളുണ്ടായിരിക്കും. അതെല്ലാം അനർത്ഥമായി തീരാവുന്നതാണ്. എല്ലാം തീരുമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം അനർത്ഥമായി തീരുമെന്ന് പറയുന്നില്ല. അതെല്ലാം അനുഭവിച്ച് മനസ്സിലാക്കുന്നതായ കാര്യങ്ങൾ മാത്രമാണ്. സഹോദരങ്ങളെ, ഗൗരവമേറിയ കാര്യം ഇതാണ്. ബന്ധങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. ബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ, വിവാഹ ബന്ധത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. ഏശാവ് ഇസ്മായേലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ 28-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭഭാഗത്ത് നാം ഈ വായിച്ച ഭാഗത്ത് നാം കാണുന്നത് ഒരു വീട്ടിൽ തന്നെ അവിടെ രണ്ട് തരത്തിലുള്ളതായ മക്കളെയാണ്.
അപ്പൻ്റെ ഇച്ഛയ്ക്കും അമ്മയുടെ ആഗ്രഹത്തിന് ഉതകുന്നതായ രീതിയിൽ ജീവിക്കുന്ന ഒരു യാക്കോബിനെ നാം കാണുന്നു. എന്നാൽ അപ്പൻ്റെ അമ്മയുടെയും ആഗ്രഹത്തിനും ഇഷ്ടത്തിനും വിരുദ്ധമായ ദിശയിലൂടെ വർത്തിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ യേശാവിനെയും നാം കാണുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോവിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു വരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, തലമുറ തലമുറയായി അനുഗ്രഹങ്ങൾ കൈമാറി കിട്ടുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടയോ? നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണ്ടേ? നമ്മുടെ മക്കളും 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 അനുഗ്രഹിക്കപ്പെടണ്ടേ? അവരുടെ ഭാവി ശോഭനമാകണ്ടേ? അവരെ ക്രിസ്തുവിൽ അറിയുന്നവരായി തീരണ്ടേ? അവരുടെ ജീവിതം മരണത്തിനപ്പുറവും നിലനിൽക്കുന്ന ശാശ്വത സൗഭാഗ്യം ലഭിക്കുന്നതായി തീരണ്ടേ? നമുക്കതിന് ആഗ്രഹമില്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം സമ്പാദിക്കുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി നാം കഷ്ടപ്പെടുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി നാം പണിയെടുക്കുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി നാം വീട് വയ്ക്കുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി പല പല കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ട്, മക്കൾക്ക് നാം വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷേ നമ്മുടെ പലരുടെയും ജീവിതത്തിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ മക്കൾ വളർത്തുക എന്നുള്ളതല്ലേ? ഞാനിത്തിരി കഷ്ടപ്പെട്ടാലും ശരി, എൻ്റെ മക്കൾ കഷ്ടപ്പെടല്ലേ എന്നുള്ളതല്ലേ നമ്മുടെ പലരുടെയും ചിന്താഗതികൾ? ശരിയാണ്, നല്ലതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി നാം ആരും ദുരിതം മുൻകൂട്ടി ഡിപ്പോസിറ്റ് ചെയ്ത് വയ്ക്കരുത്. മക്കൾക്ക് വേണ്ടി അനർത്ഥം ഡിപ്പോസിറ്റ് ചെയ്യരുത്. മക്കൾക്ക് വേണ്ടി നാശം ഡിപ്പോസിറ്റ് ചെയ്യരുത്. ദൈവഹിതപ്രകാരം മാത്രമേ ഓരോ ചുവടും വയ്ക്കാവൂ. ദൈവത്തിൻ്റെ അഭിപ്രായപ്രകാരം മാത്രമേ ഓരോ ചുവടും വയ്ക്കാവൂ. എൻ്റെ കർത്താവിനിൽ പ്രസാദിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. വിവാഹം കഴിയാത്തവരെ, യുവാക്കളെ കേൾക്കുന്നവർ, അവരെ ദൈവമായി ചിന്തിക്കണം. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ആത്മീയ ഭാവിക്ക് ഉതകുന്ന ഒരു ബന്ധം മാത്രമേ നീ എനിക്ക് തരാവൂ. അത് ലഭിക്കുന്നത് വരെയും കർത്താവേ ഞാൻ കാത്തു നിന്നുകൊള്ളാം. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ആത്മീയ ഭാവിക്ക്, എൻ്റെ നിത്യതയിലെ സ്വർഗരാജ്യത്തിന് നഷ്ടം വരാത്ത രീതിയിൽ പറ്റുന്നതായൊരു ഭാവി എനിക്ക് ലഭിക്കുന്നതിന്, കർത്താവേ സ്വർഗരാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുന്നതിന് എനിക്ക് ഉതകുന്നതായ ഒരു നല്ല ബന്ധം എനിക്ക് തരണമേ. അല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് വരല്ലേ എന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആരെല്ലാം പറഞ്ഞാലും ആരെല്ലാം നിർബന്ധിച്ചാലും നിങ്ങൾക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അഥവാ ഇത് നിന്ന് സാധിക്കാതെ പോയവർ, ദൈവത്തിൻ്റെ സ്തോത്രം, ഈ വാക്കുകളെ കേൾക്കുന്നവർ, ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ വിവാഹബന്ധത്തിലേക്ക് വന്നവരുണ്ട്, അതിൻ്റെ കൈപ്പേറിയ ഫലങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പൊരുത്തക്കേടുകൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ യാതനയും വേദനയുമായി വലയുന്നവരുണ്ട്, അക്കച്ചിക്കലും വിഷമതയുമായി ഈർഷ്യയും പരാതിയും പരിഭവവും പിണക്കവുമായി കഴിയുന്നവരുണ്ട്, പരസ്പരം ഇഷ്ടക്കുറവിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്, ഭാര്യയും ഭർത്താവും പിണയും കഴിയുന്ന കുടുംബങ്ങളുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവർ, ഈ വാക്കുകളെ കേൾക്കുന്നവർ ദയവായി ഇപ്പോൾ ചിന്തിക്കണം. കരുണയുള്ള കർത്താവേ, അന്ന് അറിയായ്മയുടെ കാലങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങൾ നീ എന്നോട് ക്ഷമിക്കണമേ. എനിക്കിനൊരു നല്ല കാലം തരണമേ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു നല്ല കാലം തരണമേ. എൻ്റെ നാഥ, നിന്നെ അറിയുന്ന ഒരു ഭാര്യയായി എൻ്റെ ഭാര്യയെ നീ മാറ്റണമേ. നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയായി എൻ്റെ ഭാര്യയെ നീ മാറ്റണമേ. എൻ്റെ നാഥ, നിന്നെ സ്നേഹിക്കുന്ന ഒരു പുരുഷനായി എൻ്റെ ഭർത്താവിനെ നീ മാറ്റണമേ. നിന്നെ ഭക്തിയോടെ ആരാധിക്കുന്ന ഒരു പുരുഷനായി എൻ്റെ ഭർത്താവിനെ നീ രൂപാന്തരപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, തിരുത്താൻ വയ്യാത്തതൊന്നുമില്ല, തിരുത്താൻ വയ്യാത്തതായി യാതൊന്നുമില്ല. കരുണയുള്ള കർത്താവിന് എല്ലാം സാധിക്കും. നിങ്ങൾ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ പറയൂ, കർത്താവേ ഇതുവരെ വന്നതായ വിഡ്ഢിത്തങ്ങൾ, ഇതുവരെ വന്നതായ അബദ്ധങ്ങൾ അതെല്ലാം തിരുത്തിക്കുറിച്ച് തരണമേ, അതെല്ലാം മാറ്റിത്തരണമേ. എനിക്ക് ഒരു ശോഭനമായ ആത്മീയ ഭാവി തരണമേ. ശോഭനമായ ആത്മീയ ഭാവി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആത്മീയ ഭാവി നിങ്ങളാരും കളയരുത്. ആത്മീയ ഭാവി നിങ്ങളാരും നഷ്ടപ്പെടുത്തരുത്. ആത്മാവിൻ്റെ ഒരു ഭാവി. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. ആത്മാവിൻ്റെ ഭാവി. ഭാര്യയും ഭർത്താവും ഒരു മനസ്സായി കഴിയുന്നൊരു ഭാവി. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഒരു ഹൃദയമായി കഴിയുന്നൊരു ഭാവി. പ്രാർത്ഥനയുള്ള ഒരു കുടുംബം. എൻ്റെ സഹോദരങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഇതുവരെ അബദ്ധങ്ങൾ പറ്റിയെങ്കിലും പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ തുടങ്ങട്ടെ. നിങ്ങൾ ഒരാൾ പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ഒരാൾ വേദപുസ്തകം വായിക്കുന്ന ഒരാളായി തീരട്ടെ. ഒരാൾ ഭക്തിയുള്ള ഒരാളായി തീരട്ടെ. നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൂടിറങ്ങിയിട്ട് ആ ചൂട് മറ്റുള്ളവരിലേക്ക് പകരട്ടെ. നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൂട് നിങ്ങളിലേക്ക് ഇറങ്ങി ആവസിച്ചിട്ട് അതിൻ്റെ ഭർത്താവിലേക്ക്, നിൻ്റെ ഭാര്യയിലേക്ക് ആത്മാവിന് ചൂട് പകരട്ടെ. ആത്മാവിന് തീ അങ്ങോട്ട് പകരട്ടെ. അങ്ങനെ അവിടെയും ചൂട് പിടിക്കട്ടെ. അവിടെയും അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. നീ ഒരാളിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായി നിങ്ങൾ ഒരാൾ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ യേശുവിനായി സമർപ്പിച്ചു കൊടുക്കൂ. എൻ്റെ ദൈവമേ, എല്ലാം ശരിയായിട്ട് ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വന്നുകൊള്ളാം എന്ന് പറയരുത്. എല്ലാം നേരെയായിട്ട് ഞാൻ വന്നുകൊള്ളാം, എല്ലാം ശരിയായിട്ട് ഞാൻ നിന്നെ ഭക്തിയോടെ പിൻപറ്റിക്കൊള്ളാം എന്ന് പറയരുത്. കർത്താവേ, പലതും എതിരാണ്, പലതും അസൗകര്യങ്ങളാണ്, പലതും പ്രതികൂലങ്ങളാണ്. എന്നാൽ കർത്താവേ,
ഞാനിതാ തീരുമാനിക്കുന്നു, ഞാനൊരാൾ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ഈ എതിർപ്പുകളുടെ മധ്യത്തിൽ, ഈ പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ ഒരാൾ യേശുവിൻ്റെ ഭാവത്തോടെ ഞാൻ നിൽക്കും, ഞാനൊരാൾ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിൽക്കും, യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിക്കത്തക്കവണ്ണം ഞാൻ ഒരാൾ എന്നെ തന്നെ വേർതിരിക്കുന്നു. തീരുമാനിക്കാമോ പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങളിൽ നിന്നുകൊണ്ട്, നിങ്ങളിൽ കാൽ ചവിട്ടി നിന്നുകൊണ്ട് യേശു ചിലതെല്ലാം ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശു അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഭാര്യ മാനസാന്തരപ്പെടാൻ തുടങ്ങും, നിങ്ങളുടെ മക്കൾ മാനസാന്തരപ്പെടും, നിങ്ങളുടെ ഭർത്താവ് മാനസാന്തരപ്പെടും, നിങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ സമാധാനം അനുഭവിക്കാൻ തുടങ്ങും, കുടുംബം ഐശ്വര്യമായി തീരും. ഐശ്വര്യമുള്ള കുടുംബജീവിതങ്ങൾക്ക് വേണമോ? സമാധാനമുള്ള കുടുംബജീവിതങ്ങൾക്ക് വേണമോ? സന്തോഷവും സമൃദ്ധിയുമുള്ള കുടുംബജീവിതങ്ങൾക്ക് വേണമോ? ആനന്ദ തികവുള്ള കുടുംബജീവിതങ്ങൾക്ക് വേണമോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ, ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ, എൻ്റെ നാഥ, ഇത്രയും കാലം വിവിധങ്ങളായ കാരണങ്ങളാൽ ഞാൻ അറിയായ്മയിലും അബദ്ധത്തിലും ഞാൻ ജീവിതം നയിച്ചു പോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. കരുണയുള്ള കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒന്ന് പോയി അബദ്ധങ്ങൾ എൻ്റെ മേൽ കണക്കിടല്ലേ, തെറ്റുകൾ എൻ്റെ മേൽ കണക്കിടല്ലേ. ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ നിന്റെ തിരുവിലാവിനൊഴിയ ചോരയാൽ എന്നെ നീ കഴുകണമേ കർത്താവേ, എനിക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ നീ വെടിപ്പാക്കണമേ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ നീ വീണ്ടും ജനിപ്പിക്കണമേ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ നിന്റെ മകനും നിന്റെ മകളും നിന്റെ അവകാശിയുമാക്കി തീർക്കണമേ കർത്താവേ, എന്നെ നിന്റെ രാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കണമേ. അതാ നീ രണ്ടാമത് വരുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിറയിൽ നിൽപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, സമർപ്പിക്കുവീൻ, ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ, ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. യേശുവിനോട് വാക്ക് പറയുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം. സമാധാനവും സന്തോഷവും ഐക്യവുമുള്ളൊരു കുടുംബജീവിതം ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് തരുന്നതിനായി സ്തോത്രം. കർത്താവേ, എല്ലാവരുടെയും കുടുംബങ്ങളിൽ സമാധാനം കടന്നു വരണമേ. കർത്താവേ, അസ്വസ്ഥതകൾ മാറണമേ, രോഗങ്ങൾ മാറ്റണമേ. കർത്താവേ, പ്രയാസങ്ങൾ മാറ്റണമേ. രോഗശൈലിയിൽ കിടക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഹോസ്പിറ്റലിലായിരിക്കുന്നവരെ തഴുകണമേ. കരുണയുള്ള കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ശാപയോഗ്യരായി കഴിയുന്നവരെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ശാപമോക്ഷം നൽകുകയും ചെയ്യണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ പരിപാലിക്കണമേ. എല്ലാവരെയും രണ്ടാമത്തെ വരവിനു വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.